മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. സ്കോളർഷിപ്പിൽ മുസ്ലിം വിഭാഗത്തിന് 80% അനുവദിച്ചുകൊണ്ടുള്ള 2015 സംസ്ഥാന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇത് നിയമവിരുദ്ധമാണെന്ന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നടപടി? സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ വളരെ സുപ്രധാനമായ ഒരു വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇതൊരു പൊതു താല്പര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിലുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ ഇടപെടുകയും സർക്കാരിൻ്റെ ഉത്തരവുകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നിലവിലുള്ള സ്കോളർഷിപ്പ് വിതരണ രീതി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം തുല്യത എന്ന അവകാശം ഇതിൽ നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതായത് 2008 മുതൽ 2015 വരെ 3 ഉത്തരവുകൾ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഇറക്കിയിരുന്നു. ഇതിൽ 2015 അടക്കമുള്ള ഉത്തരവുകളിൽ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെ വിതരണത്തിൽ 80% മുസ്ലിം വിഭാഗത്തിനാണ് നൽകിയിരുന്നത്. മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 20% സ്കോളർഷിപ്പ് അനുവദിക്കുകയും ചെയ്തിരുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടുകയും ഇതിൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ ഈ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് പുതിയ ഉത്തരവിറക്കാനാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2011 സംസ്ഥാനത്തിലെ സെൻസസ് പ്രകാരം 45.27% പേർ ന്യൂനപക്ഷ വിഭാഗത്തിൽ പെട്ടവരാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. 45.27% 58.61% മുസ്ലിങ്ങൾ ഉള്ളത്. 40.6% ക്രിസ്ത്യാനികളാണ്. 0.73% മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്നവർ ഉള്ളത്. അതായത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പുറമെ സിഖ്, പാഴ്സി, ജെയിൻ, ബുദ്ധിസ്റ്റുകളാണ് ഈ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്കോളർഷിപ്പ് വിതരണത്തിൽ അതിൽ വിവേചനമുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിലവിൽ 80% വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ മുസ്ലിം വിഭാഗത്തിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കപ്പെടുന്നതോടുകൂടി അത് 58.67% നിലവിലെ 2011 പുറത്തു വന്നിരിക്കുന്ന സെൻസസ് പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് 58.67% കുറയും എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ബിനിൽ, ക്രിസ്ത്യൻ സഭകളൊക്കെ നേരത്തെ തന്നെ ഈ ഒരു രീതിയോട് എതിർപ്പ് അറിയിച്ചിരുന്നല്ലോ. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. ഇപ്പോൾ ഈ തൊഴിലില്ലായ്മ നിരക്കൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം നടപ്പിലാക്കിയതെന്നാണ്. ആ കണക്ക് നോക്കുമ്പോൾ മുസ്ലിം വിഭാഗത്തിലാണ് 58.2% പേർ തൊഴിലില്ലായ്മ നേരിടുന്നവരുണ്ട് എന്ന കണക്ക്. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സംവരണം തീരുമാനിച്ചത്. എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പോൾ ഇനി പ്രതീക്ഷിക്കേണ്ടത്? അതിനെതിരായ മറ്റുള്ളവർ നടപടികൾ എന്തൊക്കെയാകും വിവിധ വിഭാഗങ്ങളിൽ നിന്ന്? ഈ സംവരണ സ്കോളർഷിപ്പിൻ്റെ വിതരണം, അതായത് ന്യൂനപക്ഷ സ്കോളർഷിപ്പിൻ്റെ വിതരണത്തിൽ അപാകതകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KCBC അടക്കം നേരത്തെ സർക്കാരിനടക്കം നിവേദനം നൽകിയിരുന്നതാണ്. ഇപ്പോൾ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് KCBC വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള ഈ സ്കോളർഷിപ്പിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഏതാണ്ട് 20% താഴെ മാത്രമാണ് ലഭിച്ചിരുന്നത്. അത് അവരുടെ ജനസംഖ്യാടിസ്ഥാനത്തിലേക്ക് മാറുന്നതോടെ 40% അവരുടെ സ്കോളർഷിപ്പ് വിഹിതം ഉയരുമെന്നതാണ്. അതായത് ഇരട്ടിയായി അവർക്ക് നേരത്തെ ലഭിച്ചിരുന്നതിൻ്റെ ഇരട്ടി സ്കോളർഷിപ്പ് വിഹിതം അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ ഹൈക്കോടതി വിധിയോടുകൂടി ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ഇത് ഒരു വിവേചനം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, ജനസംഖ്യാടിസ്ഥാനത്തിൽ തുല്യമായ പങ്കാളിത്തം എല്ലാവർക്കും ഉറപ്പാക്കിക്കൊണ്ട് അതിൽ നീതിപൂർവമായ ഒരു വിതരണം ഉണ്ടാവണം എന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന് കോടതി എടുത്തിരിക്കുന്ന ഘടകം അത് ജനസംഖ്യയാണ്. ജനസംഖ്യാനുപാതികമായി ഈ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതോടുകൂടി ഇതിലെ വിവേചനം അവസാനിക്കുമെന്നതാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ശരി, ബിനിൽ തുടരുക. ഇപ്പോൾ സീറോ മലബാർ സഭാ പ്രതിനിധി അജി കൊയ്ക്കൽ ടെലിഫോണിൽ ഉണ്ട്. ശ്രീ അജി കൊയ്ക്കൽ, നിങ്ങൾ നേരത്തെ തന്നെ ഇതിൽ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ KCBC ഒരു പത്രക്കുറിപ്പ് വരുന്നത് ഈ കോടതി ഉത്തരവിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. നിങ്ങളുടെ ഒരു ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടു എന്നാണോ ആദ്യ പ്രതികരണം? ആവശ്യം എപ്പോഴും പറയപ്പെടുന്നത് ആനുപാതികമായിട്ടുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നതിനെ ഞങ്ങൾ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിട്ടുള്ളതാണ്. അത് ഒരു നീതിന്യായ വ്യവസ്ഥയിലെ കൂടെ
ആ അവകാശം ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾക്ക് അത്യധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇതനുസരിച്ച് ഗവൺമെന്റ് അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതായത് ഇപ്പോൾ ഈ പറയുന്ന പോലെ ജനസംഖ്യാനുപാതികമായി തന്നെ ഇത് നടപ്പിലാക്കണമെന്നത് ആ രീതിയിൽ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുവാൻ സർക്കാർ തീർച്ചയായിട്ടും അതിന് ബാധ്യസ്ഥനാണ്. അതനുസരിച്ചിട്ടുള്ള തീരുമാനം തന്നെ ഉണ്ടാകും. കാരണം ജനസംഖ്യാനുപാതികമായിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ തന്നെ കൊടുക്കണം. ജനസംഖ്യാനുപാതമായ രീതിയിൽ പ്രത്യേക ഒരു വിഭാഗത്തിനെ പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ അത് ഒരു ഇക്വാലിറ്റി അല്ലെങ്കിൽ ഒരു ബാലൻസിങ് നിക്ഷേപിക്കേണ്ട ഒരു സംവിധാനം എഴുപ്പും. അങ്ങനെ അല്ലാതാകുമ്പോഴത്തേക്ക് ശരി, വളരെ നന്ദി ശ്രീ അജി കൈക്കൽ പ്രതികരിച്ചതിന്. ബിനിൽ തുടരുന്നുണ്ട്. ബിനിൽ, ഇത് തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്ന സ്കോളർഷിപ്പ് ആയിരുന്നു. അതിൽ 20% ലത്തീൻ വിഭാഗക്കാരായ ക്രിസ്ത്യാനികൾക്കും മതം മാറിയ ക്രിസ്ത്യാനികൾക്കുമൊക്കെ നൽകാൻ 2011 തീരുമാനം വന്നത്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് ഈ ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള എതിർപ്പ് നിലനിൽക്കുകയായിരുന്നു. മറ്റ് മുസ്ലിം സംഘടനകളുടെയൊക്കെ പ്രതികരണം എന്താണ്? ഇത് ഈ ഒരു മാറ്റം അവരേത് രീതിയിലാണ് സ്വീകരിക്കാൻ സാധ്യത? അവരുടേതായ ഒരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിൽ 80% അത് മുസ്ലിം വിഭാഗത്തിനാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്, അതായത് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് നടപ്പാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവർക്ക് ജനസംഖ്യാനുപാതികമായി ലഭിക്കാൻ ഇടയുള്ളത് 58.67%. അതാണ് ഇതിൽ ഒരു അവർക്കുണ്ടായിരുന്ന. ശ്രീ ഫസൽ ഗഫൂർ, എം ഇ എസ് പ്രതിനിധി, അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ ഫസൽ ഗഫൂർ, ഈ 80-20 പറ്റില്ല, ജനസംഖ്യാനുപാതികമായി ഇത് നടപ്പിലാക്കണമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന തീരുമാനം. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കോടതി വിധിയുടെ ഒരു പകർപ്പ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റില്ല. പക്ഷെ കൂടി എന്നാൽ കൂടി ഞാൻ മനസ്സിലാക്കിയത്, ഞാനിപ്പോ ടിവിയിലൂടെ മനസ്സിലാക്കിയത്, നിങ്ങൾ ചാനലിലൂടെ മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ അധ്വാനന്ദ ഗവൺമെന്റ് പാലോളി കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതിൽ കെ ടി ജലീലും ഞാനടക്കമുള്ളവരൊക്കെ മെമ്പർമാരായിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് മുസ്ലിം സമുദായത്തിന് പിന്നോക്ക പെടാൻ വേണ്ടി ഒരു കുറച്ച് നാമം അത്ര കുറച്ച് സ്കോളർഷിപ്പുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സ്കോളർഷിപ്പുകൾ മുസ്ലിം സമുദായത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാണ്. അത് എവിടെ വെച്ചിട്ടാണ് ഈ 20% അതിൽ ആഡ് ചെയ്തതെന്നുള്ള എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പിന്നീട് ചോദിച്ചു മനസ്സിലാക്കി, 20% എന്നുള്ളത് ക്രൈസ്തവരിലെ പിന്നോക്കക്കാരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. കാരണം കേരളത്തിലെ മുസ്ലിം സമുദായം മൊത്തം പിന്നോക്കമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ പിന്നോക്കം എന്ന് പറയുമ്പോൾ ലത്തീനും PSI അല്ലെങ്കിൽ മതത്തിലുള്ള ദളിത് ക്രിസ്ത്യാനികളൊക്കെ അടക്കം കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് അടക്കമുള്ളവരെ പെടുത്തിക്കൊണ്ടാണ് ഇത് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് 20%. ആ 20% പറ്റിയിട്ടാണ് പറയുന്നത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന സ്കീമുകളുണ്ട്, പ്രീ മെട്രിക്കുലേഷൻ, പോസ്റ്റ് മെട്രിക്കുലേഷൻ സ്കോളർഷിപ്പ്, അതാണ് അതിന്റെ സ്കീം. അതിലൊക്കെ അത് ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ്. അതിൽ ക്രൈസ്തവരുണ്ട്, മുസ്ലിമുകളുണ്ട്. ആ സ്കീം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അത് കിട്ടുന്നത്. ഒരു ഓൾ ഇന്ത്യ സ്കീമാണ്. പിന്നെ ഇത് ഈ പാലോളി കമ്മിറ്റി അനുസരിച്ച് കുറച്ച് കോച്ചിങ് സെന്ററുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നടപ്പാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ, ഈ പാലോളി കമ്മിറ്റി തന്നെ ശുപാർശ ചെയ്തിട്ട് ഇവിടെ ന്യൂനപക്ഷ മന്ത്രാലയവും ന്യൂനപക്ഷ കമ്മീഷനും ഇവിടെ കൊണ്ടുവന്നു. അതിന് മുമ്പ് ഇവിടെ ന്യൂനപക്ഷ മന്ത്രാലയവും ഇല്ല, ന്യൂനപക്ഷ മന്ത്രിയും ഇല്ല. ഇപ്പൊ മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടുള്ള ഈ ഇത് എന്ന് പറയുന്നത് അന്ന് പുതിയതായിട്ട് സൃഷ്ടിച്ചിട്ട് പാലോളി ആയിരുന്നു ആദ്യത്തെ ന്യൂനപക്ഷ മന്ത്രി. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ പുറമേക്കാണ്. അതായത് ഇത് ഇതാതാണെന്നുള്ളത്, ഇത് രണ്ടും രണ്ടാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി അത് എങ്ങനെയാണ് കോടതി കണ്ടിട്ടുള്ളത്, കോടതി വിധി കണ്ടാലേ പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഇനി താങ്കൾ ഇത് ഇങ്ങനെ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ വേറെ നിയമ നടപടികളിലേക്കോ എന്തെങ്കിലും കടക്കാനുള്ള സാധ്യതകളുണ്ടോ മറ്റു മുസ്ലിം സംഘടനകളോ? നിയമ നടപടിക്ക് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആനുപാതിക നമ്മൾ മൊത്തത്തിൽ കേരളത്തിലെ സംവരണം, അതേമാതിരി തന്നെ സ്കോളർഷിപ്പുകൾ, ഈ കാര്യങ്ങളെ പറ്റി പഠനം നടത്തേണ്ടി വന്നിട്ട് ഇതിൽ എങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് മുന്നോക്ക സമുദായ ഇതിൽ മുന്നോക്ക ക്രൈസ്തവർ പെട്ടെന്നെങ്കിൽ പിന്നെ അവരതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതിൽ ഉൾപ്പെടുത്തിയാൽ മതി. കാരണം ഇത് നടക്കുമ്പോൾ അന്ന് മുന്നോക്ക സമുദായ സംവരണമില്ല, അതിനുശേഷമാണ് മുന്നോക്ക കോർപ്പറേഷനൊക്കെ നമ്മൾ വന്നതും. ബാലകൃഷ്ണപിള്ളന്റെ എന്താ പറയുക, കാബിനറ്റ് പദവിയുള്ള ചെയർമാനായിട്ട് വരുന്നതൊക്കെ പിന്നീടാണ്. അപ്പോ ആ സംഭവങ്ങൾക്ക് ശേഷം മുന്നോക്കങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ സംവരണം കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാലോ എക്കണോമിക്കലി വീക്കോട് സംവരണം. അപ്പൊ അതൊക്കെ പിന്നീട്, ഇതിപ്പോ പാലോളി കമ്മി ഇത് നടന്നിട്ട് ഇപ്പൊ ഒരു 15 മുമ്പത്തെ കാര്യമാണ് പറയാം. ഞാൻ പറഞ്ഞല്ലോ VS സച്ചിദാനന്ദ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്.
ശരി, ഫസൽ ഗഫൂറാണ് പ്രതികരിച്ചത്. ഈ സ്കോളർഷിപ്പ്, ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ 80-20 എന്ന അനുപാതം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇത് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പക്ഷേ ജനസംഖ്യാനുപാതികമായി തന്നെ നൽകണം. മുസ്ലിം വിഭാഗത്തിന് 80%, മറ്റ് 20% മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കൊക്കെ നൽകിയിരുന്നത്. അത് ആ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നൊരു വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകിയത്. മറ്റു പ്രതികരണങ്ങളുമാണ് തേടിയത്. ഇടവേള.